കേരളീയ ജീവിതത്തിൻ്റെ മാതൃകകൾ, നന്മകൾ, നർമ്മങ്ങൾ എന്തിന് കുശുമ്പും കുന്നായ്മ വരെ നമുക്ക് കാണിച്ചു തന്ന, സിനിമയിലൂടെ കാണിച്ചു തന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അവരുടെ സിനിമകൾ തന്നെ അതിന് ദൃഷ്ടാന്തങ്ങളാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മലയാളി സമൂഹത്തിന് എന്തെല്ലാം സവിശേഷതകളാണ്, എന്തെല്ലാം വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നുള്ളത് അവരുടെ സിനിമകളിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തും ഞങ്ങൾ എഴുത്തുകാർ എപ്പോഴും ബഹുമാനിക്കുന്നത് സംവിധായകനെയാണ്. അതുകൊണ്ട് സംവിധായകനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സത്യേട്ടനിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഈ ഞാനും ശ്രീനിവാസനും കൂടിയുള്ള സെഷന് ഒരു വർഷത്തെ കാത്തിരിപ്പുണ്ട്. കാര്യം കഴിഞ്ഞ കൊല്ലം മാതൃഭൂമിയുടെ കാ അക്ഷരോത്സവത്തിൽ ഞാനും ശ്രീനിയും കൂടിയുള്ള ഒരു സെഷൻ വെച്ചിരുന്നു. നിർഭാഗ്യവശാൽ അന്നാണ് ശ്രീനിവാസന് സുഖമില്ലാതെ ആശുപത്രിയിൽ പോകേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ മാതൃഭൂമിയുടെ ശ്രീ എം പി സുരേന്ദ്രൻ എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ശ്രീനിവാസനെ ഈ ചടങ്ങിന് ക്ഷണിച്ചത്. അപ്പോൾ ശ്രീനി പറഞ്ഞു, കഴിഞ്ഞ തവണ മാതൃഭൂമിയുടെ പരിപാടിക്ക് വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ ഞാൻ പെട്ടെന്ന് വെന്റിലേറ്ററിലായി. അതുകൊണ്ട് ഇത്തവണ ഞാൻ വരുമെന്ന് പറയുന്നില്ല, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ശ്രീനി അസുഖമെന്തും ഇല്ലാതെ അവിടെ വന്നു എന്നുള്ളതാണ് ആദ്യത്തെ സന്തോഷം. അതിൻ്റെ ഒപ്പം തന്നെ ബെന്നി പി നായരമ്പലം, അങ്ങനെ അധികം പുറത്ത് വേദികളിൽ പോകാറില്ലാത്തതാണ്, പക്ഷേ ഇനി പോയേ പറ്റൂ. കാരണം ബെന്നിയുടെ മകളാണ് അന്നാ ബെൻ എന്ന നടി. അപ്പോൾ അച്ഛനൻ എന്ന പേരിലും സ്വന്തം പേരിലും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷം തന്നെ. ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ നമുക്കുള്ള ഏകം വലിയ പ്രശ്നം, എനിക്ക് ഏറ്റവും കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കിയ ഒരു എഴുത്തുകാരനാണ്. സന്ദേശമൊക്കെ കഴിഞ്ഞ ശേഷം എനിക്ക് കിട്ടിയിട്ടുള്ള ഊമക്കത്തുകളൊക്കെ കണക്കില്ല. അതുപോലെ സമൂഹത്തിൽ വളരെ കൂടുതൽ ആഴത്തിൽ ആണിറങ്ങുന്ന വിമർശനങ്ങൾ ഒരു മടിയുമില്ലാതെ പ്രയോഗിക്കുകയും അത് എൻ്റെ സിനിമകളായി പോയതുകൊണ്ട് എനിക്കും പലപ്പോഴും അതിൻ്റെ കൂരമ്പുകൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും 30 കൊല്ലം മുമ്പ് പോളണ്ടിനെ പറ്റി പറയരുതെന്ന് പറഞ്ഞത് ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ട്. ഈ ബുദ്ധി നമുക്ക് എന്താ നേരത്തെ തോന്നാദാസ, അതെല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് വിജയ, അതും നമ്മൾ കേൾക്കാറുള്ളതാണ്. ഒരു എന്താ പറയുക, നമ്മുടെ ഒരു സ്ഥിരം പ്രയോഗം പോലെ ആയിപ്പോയി ഒരുപാട് സംഭാഷണങ്ങൾ ശ്രീനിവാസൻ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ സിനിമയിലൂടെ ആവാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. എപ്പോഴും നമ്മൾ പലപ്പോഴും പറയും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ സന്ദേശം എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു തിരക്കഥ മാത്രം വെച്ചിട്ടാണ് ആ സിനിമ സ്റ്റാർട്ട് ചെയ്തത്. ഡയലോഗ്സ് പലതും ഷൂട്ട് ചെയ്യുമ്പോഴാണ് ചെയ്തിരുന്നതൊക്കെ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, 30 കൊല്ലം മുമ്പ് ആ യൂണിറ്റ് വാൻ്റെ അടുത്തിരുന്ന് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗുകളാണല്ലോ ഇപ്പോഴും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിലും ഒരു മഹാപ്രതിഭയാണ് ശ്രീനിവാസൻ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാൻ നാട്ടിലൊരു വാടക വീട്ടിൽ കഴിയുമ്പോൾ എനിക്കൊരു ടെലിഗ്രാം ശ്രീ സത്യൻ അന്തിക്കാട് അയക്കുകയാണ്, റീച്ച് ഇമ്മീഡിയറ്റ്ലി, ചെന്നൈയിൽ നിന്നാണ്. ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ടില്ലെങ്കിലും അധികം വൈകാതെ ചെന്നൈയിലെത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ ഈ ഇടത്തരക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇടത്തരക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ഒരു സിനിമയുണ്ടാക്കിയാൽ കൊള്ളാം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫഷണൽ എഴുത്തുകാരനല്ല,
നിങ്ങൾ ആളുകൾ ഡേറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയുന്ന സമയത്ത് ഈ ഇന്ന ഡേറ്റിൽ എനിക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നേ പറയാൻ പറ്റും. ഞാനൊരു ഒരു ഒരു എഴുത്തുകാരനാണോ എന്ന് തന്നെ എനിക്ക് ശരിക്ക് പിന്നെ ഒരു തീരുമാനം എടുത്തിട്ടില്ലാത്തൊരു സമയത്താണ് എന്നോടിത് പറയുന്നതും ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ മറുപടി പറയുന്നത്. അങ്ങനെ 1985 ടി പി ബാലഗോപാലൻ എം എ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു കഥയുണ്ടാക്കി തിരക്കഥയുണ്ടാക്കി സിനിമയാക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ഒരു നടനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല, എഴുത്തുകാരനാവാൻ വേണ്ടി സിനിമയിലേക്ക് വന്നതല്ല. അവിചാരിതമായി ഒക്കെ സംഭവിച്ചു പോവുകയായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി തന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് ശ്രീ സത്യൻ അന്തിക്കാട്. അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ചേർച്ച കൊണ്ടാണ് ഈ പറയുന്ന സിനിമകളെല്ലാം ഉണ്ടായത്. അപ്പോൾ ആ സിനിമകൾ ഇത് ഞങ്ങളൊന്നിച്ച് കഥയുണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ ഓരോ ഘട്ടത്തിലും അത് വേണ്ട രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ചിത്രീകരിക്കുവാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള മിടുക്ക് തന്നെയാണ് ആ സിനിമകളൊക്കെ വിജയത്തിലെത്തിച്ചത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളത് സിനിമയ്ക്കകത്തും പുറത്തുമുള്ള മലയാളികളെ പറ്റിയാണ്. ഗോളാന്തര കേരളം എന്നാണ് വിഷയത്തിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, ബെന്നി രാവിലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താണ് നമ്മൾ. അപ്പോൾ അതൊരു സബ്ജക്റ്റാണ്, കാരണം മലയാളിയുടെ സ്വഭാവ വിശേഷങ്ങളിൽ നിന്നാണ് ഞങ്ങൾ മൂന്ന് പേരും സിനിമകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള മലയാളികളാണ്, ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള മലയാളികളാണ് പലപ്പോഴും സിനിമയിൽ കടന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ തളയണമന്ത്രം എന്നുള്ള സിനിമ കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, അതിലെ കാഞ്ചന എന്നുള്ള കഥാപാത്രത്തിന് ഒരുപാട് അന്നത്തെ ഇടത്തരം സ്ത്രീകളുടെ സ്വഭാവ വിശേഷങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടെടുത്തതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു സ്ത്രീയെ, ഞങ്ങളുടെ ഒരു സഹോദരിയെ തുല്യം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയെ ആണ് മാതൃകയാക്കിയത്. സിനിമ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ, ഇതുപോലുള്ള സ്ത്രീകളെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് മലയാളിയുടെ ഒരു ഇത്. കാര്യം ഏത് വിമർശനങ്ങളും അത് എന്നെ പറ്റിയല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ചില സവിശേഷതകളുണ്ട്. അതൊരു വലിയ സത്യമാണ്. അപ്പോൾ ബെന്നിക്കും അതുപോലെ അത്തരം ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ശ്രീനിവാസനെ സംബന്ധിച്ചോളം പലപ്പോഴും ഇങ്ങനെയാണ്, നമ്മുടെ കഥയാണെന്ന് തോന്നും. പക്ഷേ പണ്ട് കിന്നാരം എന്നുള്ള സിനിമ ചെയ്ത സമയത്ത് അന്നത്തെ ഒരു മ്യൂസിക് ഡയറക്ടറുടെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് കിന്നാരത്തിൽ വർമാജി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിൻ്റെ ജഗരി ശ്രീകുമാറിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചത്. അതിൽ നമുക്ക് ഓട്ടപാത്രത്തിൽ ഞണ്ട് വീണാന്നുള്ള പിസ്ത പാട്ടൊക്കെ അതിലെയാണ്. അപ്പോൾ ഹിന്ദിയിൽ നിന്നൊക്കെ മോഷിച്ച് സിനിമ ഉണ്ടാക്കുന്ന ആ സംഗീത സംവിധായകൻ സിനിമ കാണാൻ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പ്രിവ്യൂ ഷോ നടക്കുന്ന സമയത്ത്. പക്ഷേ ആദ്യം ഞാൻ വരുമ്പോൾ തന്നെ കണ്ടത് അദ്ദേഹത്തിനെയാണ്. ഞാനൊന്നും ഞെട്ടി, ഞാൻ പറഞ്ഞു മ്യൂസിക് ഡയറക്ടറേഴ്സിനെ പൊതുവെ ഞാൻ കുറച്ചൊന്ന് കളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനാണെന്ന് പറഞ്ഞില്ല. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എനിക്ക് ഷെയ്ഖിൻ്റെ ഇത് പറഞ്ഞു, ഗംഭീരമായി എനിക്കറിയാം ഇതുപോലെ രണ്ട് മൂന്ന് സംഗീത സംവിധായകരെന്ന് പറഞ്ഞു. ഇതൊരു മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ്. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങൾ എന്താണ് മോഡറേറ്റർ അറിയാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കതിൽ നിന്ന് ക്രിസ്പായിട്ട് വളരെ നീട്ടി പരത്തിപ്പോവാതെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. സത്യടം പറഞ്ഞ പോലെ തന്നെ കഥാപാത്രങ്ങളെ കണ്ടെത്തുന്നത് നമ്മുടെ സ്വന്തം അനുഭവങ്ങളിൽ നിന്നും നമ്മൾ കണ്ട ആൾക്കാരിൽ നിന്നൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞിക്കൂനൻ എന്ന് പറയുന്ന എൻ്റെ സിനിമയിലെ കഥാപാത്രം എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു വൈകല്യമുള്ള ഒരു മുടന്തനായ ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് കൂനില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ സായാഹ്നങ്ങളിൽ അമ്പലത്തിനടുത്തുള്ള ഒരു കടയിൽ ഞാനന്ന് നാടകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചെന്നിരിക്കുമ്പോൾ ഇദ്ദേഹം
പെട്ടെന്ന് ചില നിസ്സാര കാര്യങ്ങളിൽ ദേഷ്യപ്പെടുകയും മുണ്ടും മടക്കി കൊത്തി അടിക്കാനൊക്കെ ചെല്ലും. അപ്പോൾ വളരെ ആരോഗ്യം കുറഞ്ഞ മുടന്തൊക്കെ ഉള്ള ഒരാളാണ് എങ്കിലും അത് കണക്കാക്കാതെ ഭയങ്കര ഗൗരവത്തോടെ വാശിയോടെ എല്ലാവരെയും ആക്രമിക്കാനൊക്കെ ചെല്ലുന്നൊരു സ്വഭാവമുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വൈകല്യങ്ങൾ കൊണ്ട് അവരാരും തിരിച്ച് പ്രതികരിക്കാറില്ല. അവരത് ഉപേക്ഷിച്ചിട്ട് ആ വഴക്ക് ഉപേക്ഷിച്ചിട്ട് കടന്നു പോകും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ധാരണ ഇദ്ദേഹത്തിൻ്റെ പവർ കൊണ്ടാണ്, അയാളുടെ കരുത്ത് കൊണ്ടാണ് എന്നുള്ള ഒരു ധാരണയുണ്ട്. അപ്പോൾ അതിൽ ഒരു നർമ്മം പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇയാൾ ഇന്ന് വെല്ലുവിളിക്കുന്നത് കാണുമ്പോഴെല്ലാം. ഈ കുഞ്ഞിക്കുഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ കഥാപാത്രം ആ സിനിമ കണ്ടിട്ട് പോലും അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചേക്കണമെന്ന്. അതായത് നമുക്ക് കിട്ടുന്ന ഒരു റോ മെറ്റീരിയൽ മാത്രമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളും സംഭവങ്ങളും. അതിൽ നിന്ന് നമ്മുടെ ചിന്തയിലൂടെ നമ്മൾ മറ്റൊരു രീതിയിൽ ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്ത് വരുമ്പോൾ അവർക്ക് പോലും ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും, അത് അവരാണ് എന്നുള്ളത്. അതുകൊണ്ടായിരിക്കാം നേരത്തെ സത്യേട്ടൻ സൂചിപ്പിച്ചതുപോലെ അവർക്ക് പോലും സ്ക്രീനിൽ കണ്ടത് അവരാണെന്ന് ബോധ്യപ്പെടാതിരുന്നത്. ഇത് തന്നെയാണ് ചാന്തുപൊട്ടിലും ഞാൻ ചെയ്തത്. കാരണം ചാന്തുപൊട്ടിലെ എൻ്റെ കഥാപാത്രം എൻ്റെ കൂടെ 8-ാം ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച കാർത്തികേയൻ എന്ന് പറയുന്ന എൻ്റെ സഹപാഠിയായിരുന്നു. അവന് ഇത്തിരി സ്ത്രൈണതയുണ്ട്. അപ്പോൾ കുട്ടികൾ അവനെ കളിയാക്കും, കാർത്തി എന്ന് വിളിച്ച് കളിയാക്കുമ്പോൾ അവന് പലപ്പോഴും ദേഷ്യം വരും. പലപ്പോഴും അവൻ ക്ലാസ്സിൽ വരാതെയായി. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ മെൻ്റലായിട്ട് മാനസിക നില തെറ്റിയിട്ട് വീട്ടിൽ തന്നെ ചങ്ങലക്കിട്ടേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ ഒരു സഹപാഠി അങ്ങനെ ആയതിൽ എനിക്ക് വളരെയധികം വിഷമം തോന്നി. പിന്നീട് ഒരു സന്ധ്യാസമയത്ത് കാലിൽ പാദസരം കെട്ടിക്കൊണ്ട് അവൻ വഴിയരിയിലൂടെ നടന്നു പോകുന്നത് ഞാൻ കാണുകയും എന്നെ അവൻ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നുപോയി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, കാർത്തികേയൻ നിനക്ക് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ട് തലയാട്ടിയിട്ട് പോയി. അതൊരു വേദനയായിരുന്നു ശരിക്കും പറഞ്ഞാൽ, കൂടെ പഠിച്ച ഒരാൾ ഭ്രാന്തനായി നടക്കുന്നത്. ആ ഒരു വേദന മനസ്സിൽ കിടന്നതിൽ നിന്നാണ് പിന്നീട് ഞാൻ ഈ ചാന്തുപൊട്ടിൻ്റെ കഥ നാടകരൂപത്തിലാണ് ആദ്യം എഴുതിയത്. അറബിക്കടൽ അത്ഭുതവിളക്കം എന്ന പേരിൽ നാടകമാക്കി. അത് 2 വർഷം ആ നാടകം രാജൻ പി ദേവും ഞാനും ചേർന്ന് അഭിനയിച്ചു. അതിൽ ഈ കാർത്തികേയൻ്റെ അതായത് രാധയുടെ ചാന്തുപൊട്ടിലെ ആ സ്ത്രൈണതയുള്ള കഥാപാത്രം സ്റ്റേജിൽ അഭിനയിച്ചിരുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ ആ 2 വർഷം ഇങ്ങനെ അഭിനയിച്ചതിന് ശേഷം ആ നാടകം പരക്കെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ബോധ്യപ്പെടലിൽ നിന്നാണ് അത് സിനിമയാക്കാനുള്ളൊരു പ്രചോദനം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എനിക്കുണ്ടായത്. അപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ ഞങ്ങൾ ഉത്സവപ്പറമ്പിൽ നാടകം കളിക്കാൻ ചെല്ലുമ്പോഴും നാടകം കാണാൻ വരെ അത്തരം സ്ത്രൈണതയുള്ള ആൾക്കാർ വരികയായിരുന്നു. പക്ഷെ അവരൊന്നും അത് അവരാണെന്നുള്ള രീതിയിൽ അന്ന് പ്രതികരിക്കുകയോ അവർ പരിഹസിക്കപ്പെടുന്നതിൻ്റെ രീതിയിലൊന്നും അന്ന് ആരും പ്രതികരിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമല്ല. വളർത്ത് ദോഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയെപ്പോലെ ഒരു പെൺകുട്ടിയെപ്പോലെ വളർത്താൻ ശ്രമിച്ചതുകൊണ്ട് അറിയാതെ സ്ത്രൈണത അയാളിൽ കടന്നു കൂടുകയും അയാൾ പുരുഷനായി തന്നെ പുരുഷനാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്ന കഥാപാത്രമാണ്. അയാൾക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. പലരും വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ട് അവരെ ചാന്തുപൊട്ട് എന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വേദനയിൽ നിന്ന് അവരെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ല അവരും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരല്ല, അവരും നമുക്കൊപ്പം നിർത്തേണ്ടവരാണ് എന്ന ലക്ഷ്യത്തോടെ എഴുതിയത്. ചിലപ്പോൾ ഈ മലയാളി സമൂഹത്തിലെ ഒരു വിഭാഗം സിനിമക്ക് പുറത്തേക്ക് ആ കഥാപാത്രം വന്നപ്പോൾ അവരെ നോക്കിക്കണ്ടത് വേറെ രീതിയിലാണ്, പരിഹസിക്കപ്പെടുന്ന രീതിയിലാണ്. അത് പലപ്പോഴും എനിക്ക് വ്യക്തിപരമായി ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോഴും അവരെ ഒപ്പം ചേർത്ത് നിർത്തേണ്ട സമൂഹമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് ശ്രീനിവാസനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഞാൻ ചോദിക്കുമ്പോൾ മറുപടി പറയാത്തതാണ്. പക്ഷേ നിശാഗന്ധിയിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ശ്രീനിക്ക് അങ്ങനെ ഒളിച്ചോടാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ശ്രീനിവാസൻ്റെ അഭിമുഖങ്ങളിലും ശ്രീനിവാസൻ്റെ സിനിമകളിലൂടെയും രാഷ്ട്രീയത്തിലെ പല വിഭാഗക്കാരെയും ശ്രീനി വിമർശിക്കാറുണ്ട്. ചിലപ്പോൾ തോന്നും ശ്രീനി CPM ആണെന്ന്, ഇടതുപക്ഷക്കാരനാണെന്ന്. ചിലപ്പോൾ തോന്നും ശ്രീനി UDF ഭാഗത്താണെന്ന്. ചില സമയത്ത് തോന്നും അതല്ല BJP ഒരു അനുഭാവിയാണോ എന്ന് തോന്നും. ചിലപ്പോൾ അതിനേക്കാൾ അപ്പുറത്തുള്ള വേറൊരു തലത്തിൽ നിന്ന് തോന്നും. ശ്രീനി സത്യത്തിൽ ശ്രീനിയുടെ രാഷ്ട്രീയ ചിന്ത, രാഷ്ട്രീയ ഇത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? നോക്കി പഠിപ്പിക്കണ്ട, പറഞ്ഞേ പറ്റൂ.
പലരും പറയാറുള്ള ഒരു ചോദ്യമാണ്, പലർക്കും അതാണ് ശ്രീനി ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെന്ന് ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇടതുപക്ഷത്തിന് കഠിനമായ തട്ടുകൊടുക്കുക. ഇതിന് മറുപടി കോമഡി ആയിട്ട് വേണോ അല്ല സീരിയസ് ആയിട്ട് വേണോ? കോമഡി ആയിട്ട് മതി, കോമഡി ആയിട്ട് മതി. ഉത്തരം മുട്ടുന്നതാണ് കേട്ടോ, ഉത്തരം മുട്ടുന്നതാണ്. അല്ല, അതെ അത് തന്നെയാണ് പ്രശ്നം. അതെ, ആലോചിക്കുക എന്ത് പറയണമെന്നുള്ളത്. അല്ല, ഏതിലാ വിശ്വസിക്കണമെന്ന് പറ. എന്നാൽ എനിക്ക് എളുപ്പമുണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് എൻ്റെ ഒരു കൺഫ്യൂഷനും നാട്ടുകാരുടെ ഒരു കൺഫ്യൂഷനും പറഞ്ഞാണ്. കാര്യം ശ്രീനിവാസൻ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇവിടെ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ട ആളുകൾ എലക്ഷൻ മത്സരിക്കുന്നു, എം എൽ എ ആവുന്നു, മന്ത്രിയാവുന്നു, വലിയ വലിയ ഉന്നത പദവികൾ കൈയടക്കുന്നു, അങ്ങനെ വലിയ 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 വിരാജിതരായിട്ട് സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയും. അതെന്ത് വിപ്ലവമാണ് ഇനി ജയിക്കാനുള്ളതെന്ന് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂ അടുത്ത കാലത്ത് ചോദിച്ചതായിട്ട് കേട്ടു. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കുള്ളൊരു വിശദീകരണം നമുക്ക് ഇവിടെ ഇവരാരും ആരോടും പറയില്ല, നമ്മൾ മാത്രമേ അറിയുള്ളൂ. അതിനൊരു വിശദീകരണം വേണം. എന്താണ് രാഷ്ട്രീയക്കാരോട് ശ്രീനിക്കുള്ള ഈ ഒരു മുഖം തിരിഞ്ഞു നിൽക്കുന്ന സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ പിന്നെ രാഷ്ട്രീയം കൊണ്ട് ജനസേവനമാണല്ലോ ഉദ്ദേശിക്കുന്നത്. ആ പക്ഷെ അത് പല കാര്യങ്ങളുടെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് ജനസേവനം എന്ന് പറയുന്ന സംഭവം നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, എം എൽ എ ആയാലും എം പി ആയാലും കൗൺസിലറായാലും ഇതൊക്കെ ആയാലും നല്ല ശമ്പളം പറ്റുക എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനപരമായിട്ട് സേവനം എന്ന് പറയുന്ന പരിപാടി അങ്ങ് മാറി. ഭയങ്കര ശമ്പളമാണ് ഇവർക്കൊക്കെ. എം പിമാർക്കും എം എൽ എമാർക്കും കൗൺസിലർമാർക്കും ഒക്കെ നല്ല പൈസയാണ്. പ്രതിപക്ഷത്തിനൊന്നും കിട്ടുമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷം എം എൽ എമാരായാലും എല്ലാവർക്കും കിട്ടില്ലേ? പെൻഷനുണ്ട്. അത് മാത്രമല്ല, മന്ത്രിമാരുടെ സ്റ്റാഫായിട്ട് 2 വർഷം തുടർച്ചയായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷനാണ്. ഇതെവിടുത്തെ പരിപാടി? എത്രയോ സർക്കാർ ജോലി കിട്ടുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങൾ പണിയെടുത്താൽ മാത്രമേ പെൻഷനൊക്കെ കിട്ടുള്ളൂ. സ്ഥിരമാക്കില്ല, കരാർ അടിസ്ഥാനത്തിലാണ്. ഇവർ 2 വർഷം പണിയെടുത്താൽ മതി മന്ത്രിയുടെ കൂടെ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആൾക്കാരെന്ന് വെച്ചാൽ സ്വന്തം ആൾക്കാരെ പിടിച്ചിട്ട് 10-30 ആൾക്കാരെ 2 വർഷത്തേക്കാക്കും, അടുത്ത 2 വർഷത്തേക്ക് വേറെ 10-30 ആൾക്കാരെ, അങ്ങനെ 60 പേർക്ക് പെൻഷൻ. അങ്ങനെ മൊത്തത്തിൽ ഇതൊരു സ്വന്തക്കാർക്ക് കാശടിച്ച് മാറ്റാനുള്ള ഒരു പരിപാടിയായിട്ട് ഇത് മാറ്റിയിരിക്കുകയാണ്. അതാണ്. അപ്പോൾ അത് കാണുന്നതുകൊണ്ടാണ് ശ്രീനി ഇങ്ങനെയൊക്കെ പറയുന്നത്. അതെ. പിന്നെ ഇന്നലെ ഞങ്ങൾ തമ്മിലൊരു സ്വകാര്യ സംഭാഷണത്തിൽ ശ്രീനി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ചെറിയ ശ്രീനിവാസൻ്റെ ഡൗട്ടാണ്, അത് ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പുള്ളി പറഞ്ഞു, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഓഫീസുകളിൽ അവരുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം പ്രവർത്തകരെ കാണാം. എത്ര പ്രവർത്തകരുണ്ടാവുന്നു അത്രയും നല്ലതാണ് രാഷ്ട്രീയ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത്. ഈ പ്രവർത്തകരൊക്കെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഇവർ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ? ഇവരുടെ മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് പഠിപ്പിക്കുന്നു, പക്ഷേ ഇവരൊക്കെ എന്താണ് ജോലി എന്ന് ഇന്നലെ പറഞ്ഞു അല്ലേ? അതെന്ന് വെച്ചാൽ ഇവരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെ പോലെയൊന്നല്ല, നല്ല രീതിയിൽ ലാവിഷ് ആയിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ ഇവർക്കുള്ള വരുമാനം എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇൻകം ടാക്സ് കൊടുക്കുകയില്ല, ഒന്നുമില്ല, സുഖകരമായി ജീവിക്കുന്നുണ്ട്. ഇതൊരു ഭയങ്കര ഒരു ലാഭമുള്ള കച്ചവടമാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇന്ന്. അതുകൊണ്ടാണ് നമുക്കിതിലൊന്നും വിശ്വാസമില്ലാതെ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ നമുക്ക് ആകെ ഇപ്പോൾ ഇന്ത്യയിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന അദ്ദേഹം, ഡൽഹിയിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന അദ്ദേഹം, അവിടെ പിന്നെ വൈദ്യുതി ചാർജ് കുറച്ചു, വെള്ളത്തിന് ചാർജ് കുറച്ചു, പിന്നെ ചികിത്സയ്ക്ക് വേണ്ടുന്ന ഒരുപാട് ക്ലിനിക്കുകൾ മഹല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ് നടന്നു. 950 കോടി രൂപയ്ക്ക് ഒരു ബ്രിഡ്ജ് പണിയാം എന്ന് തീരുമാനിച്ചിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അത് 650 കോടിക്ക് തീർന്നു. 300 കോടി ലാഭം.
ഇതൊക്കെ അത്ഭുതം എന്നല്ലാതെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയൊരു സംഭവം ഇന്ന് വരെ നടന്നിട്ടില്ല. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജപ്പാനിൽ പോകേണ്ട ആവശ്യമില്ല, ഇത് ഡൽഹി പോയാൽ മതി. അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് നിർത്തി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ, റെയ്ഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും റെയ്ഡ് ചെയ്യപ്പെട്ട ആൾക്കാരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുകയും പരസ്പരം കൈക്കൂലി കൊടുത്തിട്ട് ഇത് സെറ്റിൽ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇൻകം ടാക്സ് റെയ്ഡ് നിർത്തിയപ്പോൾ ഈ സെറ്റിൽ ചെയ്യുന്ന പരിപാടി അവസാനിച്ചു. ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആൾക്കാർ സ്വമേധയാ ഇഷ്ടത്തോടു കൂടി ടാക്സ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ വരുമാനം ധാരാളമായി അവരുടെ ഗവൺമെൻറ്റിൽ വരാൻ തുടങ്ങി. ഇപ്പോഴത്തെ ഇത്തരം വിഷയങ്ങൾ ശ്രീനിവാസൻ സിനിമകളിലൂടെ പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ടല്ലോ. ശ്രീനിവാസൻ്റെ സ്വന്തം സിനിമകളല്ലേ അത്? അത് അത് ഇതൊരു ഇതൊരു മെറ്റീരിയൽ ആക്കിയിട്ട് എടുക്കുകയാണോ ചെയ്യുന്നത്? ശരിക്കും ഏത്, ഇപ്പോൾ ഈ പൊളിറ്റിക്കൽ നിരീക്ഷണം ഉണ്ടല്ലോ ശ്രീനിവാസൻ്റെ, രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നത്. നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ഈ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ. അപ്പോൾ ഒരു സിനിമയാവുമ്പം ആൾക്കാർ പറയും റിയലിസ്റ്റിക് ആവണം എന്ന് പറയും. പലപ്പോഴും സിനിമ റിയലിസ്റ്റിക് ആവണം. ഞാൻ പറയാം, റിയലിസം എന്ന് പറഞ്ഞാൽ രാവിലെ ഞാനും നിങ്ങളും എഴുന്നേൽക്കുന്നു, പല്ലേക്കുന്നു, ഷേവ് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഓഫീസിൽ പോകുന്നു എന്ന് വിചാരിക്കാം. ഇത് ഷൂട്ട് ചെയ്തിട്ട് ഇതൊക്കെ 3 മണിക്കൂറുണ്ടാവും. ഇത് ആളെ കാണാൻ കിട്ടില്ല, ഒറ്റ മനുഷ്യൻ കാണില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജീവിതത്തിലെ രസകരമായ മുഹൂർത്തങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഒരു പ്ലോട്ടുണ്ടാക്കിയിട്ട് സിനിമയാക്കിയിട്ടില്ലെങ്കിൽ കാണാൻ ആളുണ്ടാവില്ല. റിയലിസം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്ത് സിനിമയാക്കുമ്പോൾ മാത്രമേ കാണാൻ ആളുണ്ടാവുള്ളൂ. ഒരുപാട് കഥകളുണ്ട്, പക്ഷെ സിനിമയാക്കേണ്ട കഥകളും സിനിമയാക്കണ്ട എന്ന് തോന്നുന്ന കഥകളുമുണ്ട്. സിനിമയാക്കാൻ അതിനൊരു പ്ലോട്ട് വേണം, അല്ലെങ്കിൽ അത് നമ്മൾ സിനിമ ആക്കേണ്ട കാര്യമില്ല. ഒരാശയം വേണം, സന്ദേശം വേണം എന്ന് ഞാൻ പറയില്ല. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അടുത്ത സിനിമയിൽ എന്താണ് സന്ദേശം, മെസ്സേജ്? എന്നുവെച്ചാൽ ജനങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ ഞാൻ പറയാറുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്, നെൽസൺ മണ്ടേല, മറ്റേ ജോൺ എഫ് കെന്നഡി, പിന്നെ മഹാത്മാഗാന്ധി, ബൈബിള്, ഖുറാൻ, ഭഗവത്ഗീത എന്നുവേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ വായിച്ചും കേട്ടും വളർന്ന ആൾക്കാർ എൻ്റെ സിനിമ കണ്ട് സന്ദേശം കണ്ടിട്ട് നന്നാകാൻ പോവുക. അങ്ങനെയൊന്നും ഒരു സന്ദേശവും കൊടുത്ത് ജനങ്ങളെ പഠിപ്പിച്ച് നന്നാക്കി കളയാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. സംഗതി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. സിനിമ, ആദ്യത്തെ സിനിമ ലൂമിയർ, അല്ലല്ല, ലഞ്ച് അവർ അറ്റ് ലൂമിയസ് ഫാക്ടറി എന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. ലൂമിയർ ബ്രദേഴ്സ് ആ സിനിമ എടുത്തത് ആ ഫാക്ടറിയിലെ തൊഴിലാളികളെ രസിപ്പിക്കാനായിരുന്നു എന്നാണ് കഥ. അപ്പോൾ ആദ്യ സിനിമയെടുത്ത ആളുകൾ തന്നെ രസിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സിനിമ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനോട് മര്യാദ കാണിക്കുന്ന ജോലിയേ നമുക്കുള്ളൂ. നമ്മളും അത് തന്നെയാണ് പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്. റീസെൻ്റായിട്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്ത സിനിമയാണ് ഞാൻ പ്രകാശൻ. അതിലെ ഫഹദിൻ്റെ കഥാപാത്രം ഒരു ടിപ്പിക്കൽ മലയാളിയുടെ സ്വഭാവ സവിശേഷതകൾ ഉള്ള കഥാപാത്രമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് കണ്ടെത്തിയത്, അല്ലെങ്കിൽ അതിലൂടെ പറയാൻ ശ്രമിച്ചത്, ഈ ഒരു പ്രത്യേകതയുള്ള ആ കഥാപാത്രത്തെ എങ്ങനെയാണ് അത് ശ്രീനേട്ടൻ്റെ മനസ്സിൽ കടന്നു വന്ന ആരെങ്കിലും പ്രതീകമായിട്ട് നാട്ടിൽ തന്നെ ഉള്ളവരാണോ? അല്ല, എൻ്റെ മനസ്സിൽ പിന്നെ അങ്ങനെ ഒരാളായിട്ട് കടന്നു വന്നതല്ല. അതിനെപ്പറ്റിട്ട് പറഞ്ഞോ? അല്ല, അതൊരു ഒരു ഒരു ദിവസം രാവിലെ എന്നോട് ശ്രീനിവാസൻ പറഞ്ഞു, ഒരു ചെറിയ ആശയം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താണ്, അപ്പോൾ രാത്രി 2 മണി മുതൽ ശ്രീനിവാസൻ ഒന്നും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉറങ്ങാതെ കിടക്കുന്ന കിട്ടുന്ന സമയത്തുള്ള ആശയങ്ങളാണ് നാടോടിക്കാറ്റിലും
അല്ലെങ്കിൽ മറ്റേ സന്മനസ്സുള്ള സമാധാനത്തിലൊക്കെ ശ്രീനിവാസൻ പിറ്റേ ദിവസം രാവിലെ വന്ന് പറഞ്ഞിട്ടാണ് നല്ല സിനിമ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു ആശയം കിട്ടിയിട്ടുണ്ട്, മലയാളിയാണ് അതിലെ ഒരു മുഖ്യധാര, അതായത് ഒരു മലയാളി ചെറുപ്പക്കാരൻ, അവൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും നിഷ്കളങ്കതയും ഒക്കെ അടക്കമുള്ള ഒരു മലയാളി. ആ മലയാളിയെ പറ്റി നമുക്ക് ചിന്തിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഒരു മലയാളി ചെറുപ്പക്കാരനിലേക്ക് വന്നത്. അപ്പോൾ ഒരു മലയാളി ചെറുപ്പക്കാരൻ്റെ പൊതുവായിട്ടുള്ള, ഇവിടെ ഇരിക്കുന്ന ആളുകളില്ലല്ല, ബാക്കി പുറത്തുള്ള ആൾക്കാർക്ക് മറ്റൊരു അസൂയ, പിന്നെ വേറൊരാൾ വലിയ വീട് വെച്ച് കണ്ടാൽ അതിനെ കുറ്റം പറയും, ഇത് കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളതാണ്, ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല. ഒരു സിനിമ കണ്ടാൽ തന്നെ പോരാ, വിചാരിച്ചത്ര ആയില്ല എന്നൊക്കെ പറയുന്ന തരം ഒരുപാട് മലയാളി ചെറുപ്പക്കാരെ പറ്റി ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അതിൽ നിന്നാണ് ആ കഥാപാത്രം ഉണ്ടായത്. പക്ഷേ എന്നെ അത് ആദ്യം ഇൻസ്പയർ ചെയ്തത് അവന് പേരിട്ടത് കൊണ്ടാണ്. ശ്രീനിവാസ് ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ നായകന് ഒരു പേര് കിട്ടി, പ്രകാശൻ. കാര്യം ആ പ്രകാശൻ എന്നുള്ള പേര് അവൻ മാറ്റിയിട്ട് പി ആർ ആകാശ് എന്നാക്കി മാറ്റുന്നുണ്ട്. അതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ഒരു നോട്ട് ചെയ്യപ്പെട്ട പോയിന്റ്. കാര്യം പിന്നീട് അവൻ പ്രകാശനായി മാറുന്നു എന്നുള്ളത് മാത്രമാണ് സിനിമ. അപ്പോൾ ഒരു ഒരു ചിന്തിക്കാനൊരു വിഷയം കിട്ടുക എന്നുള്ളത്, അതിലൂടെ നമുക്ക് സാമൂഹിക പ്രസിദ്ധിയുള്ള സംഗതികൾ പറയാം. അത്രയാണ് അത് ആലോചിച്ചത്. ശ്രീനിവാസനോട് എനിക്ക് വേറെ പറയാനുള്ളത് വെച്ചാൽ, ഈ പറഞ്ഞ സിനിമകൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ലാത്ത സിനിമകൾ. രണ്ട് സിനിമ ശ്രീനിവാസൻ സംവിധാനം ചെയ്തു, വടക്കു നോക്കിയ യന്ത്രവും ചിന്താവശേ ശ്യാമളയും. ഇത് രണ്ടും അതിഗംഭീരമായ സിനിമകളായിരുന്നു. മൂന്നാമതൊരു സിനിമയ്ക്ക് പുള്ളി തയ്യാറെടുത്തെങ്കിലും പിന്നെ അത് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ശ്രീനി സ്വന്തം ഒരു സിനിമ ചെയ്യാൻ ഇത്രയും സമയമെടുക്കുന്നത്? അതല്ലെങ്കിൽ ആ വിഷയം അതുപോലൊരു വിഷയം കിട്ടാത്തത് കൊണ്ടാണോ? എന്താണ് ഒരു വടക്കു നോക്കിയ യന്ത്രത്തിനും ചിന്താവശേ ശ്യാമളയ്ക്ക് ഒരു പിന്തുടർച്ചയില്ലാത്തത്? ഈ ചോദ്യം പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാനതിന് പറയാറുള്ള ഉത്തരം ഞാൻ പറയാം. അത് താങ്കളോടുള്ള ഉത്തരമായിട്ട് കരുതണ്ട, അവരോട് പറഞ്ഞ ഉത്തരമായിട്ട് കരുതിയാൽ മതി. കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. അതിൽ ഞാൻ 2 സിനിമ ചെയ്തു. ഒരു സിനിമ പോലും ചെയ്യാത്ത എത്രയോ ആൾക്കാരുണ്ട്. ശ്രീനിവാസനെ അഭിനന്ദിക്കുന്ന പോലും സൂക്ഷിക്കണം. ഒരിക്കൽ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എയർപോർട്ടിൽ ഒരു സ്ത്രീ, ഒരു കുടുംബിനി വന്ന് ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു, ഓ ശ്രീനിവാസൻ നിങ്ങൾ വടക്കു നോക്കിയ ചിന്താവശേ ശ്യാമള ഞാൻ 9 പ്രാവശ്യം കണ്ടു, അല്ല 10 പ്രാവശ്യം കണ്ടു. ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ശ്രീനിവാസൻ ചോദിച്ച മറുപടി എന്തായിരുന്നു മറുപടി പറഞ്ഞത്? എന്തോ 9 പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായില്ലേ? അതായിരുന്നു ചോദ്യം. അഭിനന്ദിച്ചാലും 10 പ്രാവശ്യം കണ്ടെന്ന് വെച്ചാൽ 9 പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു എന്താണ് ശ്രീനി ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ? പിന്നെ മറ്റൊരു സംഭവം, ഒരാൾ ട്രെയിനിൽ വെച്ച് ശ്രീനേട്ടനെ വന്ന് ചോദിച്ചു, മലയാളിയുടെ മറ്റൊരു സ്വഭാവമാണ്, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ മറുപടി പറഞ്ഞത്, ഇല്ല കാണാൻ വഴിയില്ല, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇന്നാണ് പുറത്തിറങ്ങിയത് എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ബെന്നിയുടെ ഒരു ചെറിയ സംശയം, ഇത് നമ്മളൊരു ഒരു കുടുംബ സദസ്സായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു ചർച്ച പഠനം അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ബെന്നിയുടെ മകൾ അഭിനയിച്ച സിനിമ കുമ്പളങ്ങി നൈസ് കണ്ടിട്ട് എൻ്റെ മകൻ ബെന്നിയെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ബെന്നി അങ്കിൾ, അന്ന ബെന്നിൻ്റെ പെർഫോമൻസ് ഭയങ്കര രസകരമായിരുന്നു, അതിമനോഹരമായിരുന്നു. അപ്പം അതിനെ അഭിനന്ദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ആ അതിൽ എൻ്റെ വലിയൊരു സംഭാവനയുണ്ട്. അത് ബെന്നി പറയും അല്ലേ, എന്തുകൊണ്ടാണ് പിന്നെ അന്നാ ബെൻ ഇത്രയും നല്ല നടിയായി മാറിയത്? അപ്പോൾ സത്യേട്ടൻ്റെ മകനാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതിൽ എൻ്റെ വലിയ സംഭാവനയുണ്ട്, കാരണം ഞാൻ നാടക നടനായിരുന്നു, എൻ്റെ നാടകങ്ങളിലെ അഭിനയം ഞാൻ നിർത്തിയതിന് ശേഷമാണ് അവൾ ജനിച്ചത്, അവൾ എൻ്റെ അഭിനയം കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. ഒരു വെടിക്കുള്ള മരുന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്, അതാണ്. ശ്രീനിവാസൻ്റെ വടക്കു നോക്കിയതിലൊക്കെ ഡയലോഗ്സ് അതിന് സമാനമായ കാരണ സ്ഥലങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ് അല്ലേ, എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് പറയില്ലേ ചില സമയത്ത്. ഒരു ഒരു അത് എങ്ങനെയാണ് അത്തരം ചില സന്ദർഭങ്ങൾ? ഇപ്പം ഈ ദിനേശൻ ആ മുറിയുടെ ഉള്ളിൽ കയറി വരുമ്പോൾ സാർ കുടിക്കാൻ ചായയോ കാപ്പിയോ ഒന്നും പറയാറായിട്ടില്ല. അല്ല, അത് അതിനേക്കാൾ രസം മറ്റേ സംഭവമാണ്. കാരണം ഒരു പ്രൊഡ്യൂസർ വന്ന് റൂമിൽ വന്ന് എന്തോ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ട് കടന്നു പോയപ്പോൾ സത്യേട്ടൻ ആ രംഗമൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ശ്രീനേട്ടനോട് ചോദിച്ചു, കുടിക്കാൻ എന്താണ് പറയേണ്ടത്? ആ പോയവൻ്റെ ചോര.
അത് സാന്ദർഭികമായിട്ടുണ്ടാവുന്നതാണ്. ഒരു ഒരു പ്രൊഡ്യൂസർ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് ഞാനും ശ്രീനിവാസനും കൂടി ഒരു കഥ ഡിസ്കസ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടാണ്, ആ പ്രൊഡ്യൂസർ വേണ്ടിയിട്ടാണ് അവർ വന്ന് പുള്ളി വന്നത് പറഞ്ഞു, ചോദിച്ചു, അപ്പം ഞങ്ങൾ ശ്രീനിവാസ ഞങ്ങൾ ഏത് കാസറ്റാണ് കണ്ടത്? കുറേ കാലം മുമ്പാണ് കേട്ടോ, ഈ കാസറ്റ് കണ്ട് അറിയുന്ന കഥ കേൾക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്ന സമയത്ത്. അങ്ങനെ ശ്രീനിവാസന് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് ഇവർ പോയപ്പോൾ, കഥ ഉണ്ടാക്കുന്ന ഞങ്ങളാണ്, കാസറ്റ് അവരെ കാണുന്നത്, അവരെ മുറിയിന്ന് പോയി. അപ്പോൾ ആ അന്തരീക്ഷമൊന്ന് ലഘൂകരിക്കാൻ വേണ്ടി ഞാൻ ഫോണെടുത്തിട്ട് റൂം സർവീസ് വിളിക്കാൻ വേണ്ടി ശ്രീനോട് ചോദിച്ചതാണ്, ശ്രീനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ആ പോയവന്മാരുടെ ചോര. അതാണ് ഇത്തരം കാര്യ സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പറയുന്ന ചില സന്ദർഭങ്ങളിൽ വീണ് കിട്ടുന്ന ഇതുപോലെയുള്ള തമാശകൾ തന്നെയാണ് ശ്രീനേട്ടൻ്റെ സിനിമകളിലും. അതാണ് നമ്മൾ പറഞ്ഞ വിഷയം, അതാണ് മലയാളി എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കണ്ണും കാലും തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രീനിവാസന് കിട്ടുന്നത്. അത് ചില സമയത്ത് കുറച്ച് കൂടുതൽ നോക്കുന്നു, കുറച്ച് കൂടുതൽ കേൾക്കുന്നു. അതിൻ്റെ ഒരു പ്രയാസമാണ് രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ തവണ ശ്രീനിവാസന് തൃപ്പൂണിത്തുറ MLA ആയിട്ട് മത്സരിപ്പിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നതായി കേട്ടിട്ടുണ്ട്. അന്ന് ശ്രീനി എന്ത് മറുപടിയാണ് അവരോട് പറഞ്ഞത്? എനിക്കതിന് യാതൊരു അർഹതയില്ല, യോഗ്യതയില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമല്ല പറഞ്ഞത്, പുള്ളി പറഞ്ഞ മറുപടി, ഞാൻ ചെളിയിലിറങ്ങാറുണ്ട്, അത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതല്ലാതെ മറ്റ് ചെളിയിലേക്ക് ഞാൻ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, കറക്റ്റായിട്ട് ഞാൻ പറയാം, കൂടുതൽ ചെളിയിലേക്ക് ഞാനില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിലാണ്. ഇപ്പോൾ സിനിമയിലൂടെ നമ്മൾ കഥാപാത്രങ്ങളോട് പറയുമ്പോൾ, മോഹൻലാലിലൂടെയും മറ്റ് കഥാപാത്രങ്ങളോടും പറയുമ്പോൾ അത് രസകരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഞങ്ങൾ ചെയ്തിട്ടുള്ള സിനിമകളുടെ ഏറ്റവും ആദ്യത്തെ ആസ്വാദകർ ഞങ്ങൾ തന്നെയാണ്. ആ മുറിയിലിരുന്നിട്ട് നമ്മൾ പൊട്ടിച്ചു. ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ആ ഗൂർഖയ്ക്ക് ആ ജോലി സ്ഥിരപ്പെടണമെങ്കിൽ അവിടെ ഒരു കള്ളനെ പിടിക്കണം. അതെന്താണ് വഴിയെന്ന് ആലോചിച്ചിട്ട് ഒരു ദിവസം മദ്രാസ് ന്യൂഡ്ലൻസ് ഹോട്ടലിൽ വെച്ചിട്ട് ഒരു ദിവസം രാവിലെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഫിക്സ് ചെയ്യാണ്. ശ്രീനിവാസൻ്റെ കഥാപാത്രം ഒരു കള്ളനായി വന്നിട്ട് പിടിപ്പിക്കുന്ന സാധനം. അപ്പോൾ ആ ആ രംഗം ആലോചിച്ച് ആദ്യം ചിരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിൽ ഓഡിയൻസിന് ചിരി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്ര നാടോടിക്കാറ്റിലായാലും സന്മനസ്സിലായാലും ഗാന്ധിനഗറായാലും ഞങ്ങൾ ചെയ്ത വരവേൽപ്പും അങ്ങനെ അസംഖ്യ സിനിമകളൊക്കെ ആദ്യത്തെ ചിരി എന്ന് പറയുന്നത് ഇത്തരം സംഭാഷണങ്ങളിലൂടെ ഉണ്ടാകുന്നതാണ്. ഈ ഡിസ്കഷൻ എന്ന് പറയുന്നത് തന്നെയാണ്, പരസ്പരം വധിച്ചും തന്നെയാണ് അല്ലേ? അതെ. ഈ അടുത്ത് കണ്ട ഒരു പ്രത്യേകത, ഒരു ന്യൂനപക്ഷം മലയാളി സമൂഹത്തിന് ഉയർന്നവൻ്റെ വീഴ്ച, അതായത് ഇപ്പോൾ ഒരു മരട് ഫ്ലാറ്റിൻ്റെ കാര്യത്തിലായാലും ആ വീഴ്ചയിൽ കയ്യടിയും ആരവും മുഴക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു ന്യൂനപക്ഷം മലയാളികൾ മാറിയിട്ടുണ്ടോ? കവളപ്പാറ ദുരന്തം ഉണ്ടായപ്പോൾ പോലും അവിടെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ അതിലൊന്നും പെടാതെ ഇത് കാഴ്ചയാക്കാൻ വേണ്ടി മാത്രം മൊബൈൽ പകർത്താൻ വേണ്ടി വരുന്ന ഒരുപാട് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഈ മലയാളിയിലെ ഒരു ന്യൂനപക്ഷം മാറുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇപ്പോൾ ഉള്ളതല്ല. നമ്മൾ നമുക്ക് ഒരു ഒരു സത്യമാണ്, ഇപ്പോൾ മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതിൻ്റെ സങ്കടകരമായ ഒരു ദൃശ്യം, അതൊരു കാഴ്ച, ഒരു പൂരം കാണാനുള്ള ആഘോഷത്തോടു കൂടി ആളുകൾ കണ്ടിരുന്നതിൻ്റെ ഉള്ളിൽ ഒരു ആനന്ദം കൂടി ഉണ്ടായിരുന്നല്ലോ ശ്രീനിവാസൻ. അല്ല, അതിലെ നിയമവും രാഷ്ട്രീയം ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. അതെ അതെ, അതിൽ നമ്മളൊരു കാര്യം വെച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനാണ്. അവിടെ മതമില്ല, ദൈവവുമില്ല. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ശ്രീ ബെന്നി പി നായരമ്പലിപ്പം പറഞ്ഞത്. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ഞാൻ ഫിൻലൻഡിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ, ഫിൻലൻഡിൽ ഇങ്ങനെയൊരു സമാധാനം സന്തോഷമുള്ള ജനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അവിടുത്തെ വിദ്യാഭ്യാസമാണ്. സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം അടുത്തുള്ള രാജ്യമാണ്, ഫിൻലൻഡിൻ്റെ അടുത്താണ്. അവിടെ പുതിയൊരു നിയമമുണ്ട്, 18 വയസ്സ് വരെ
ആരെങ്കിലും 18 വയസ്സാവുന്നതുവരെ ഒരുത്തനെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചവനെ പിടിച്ച് ജയിലിടുക. ഇവിടെ രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അവരെ ജയിലിലിടണോ അതിനേക്കാൾ കൂടിയ സ്ഥലത്ത് കൊണ്ടിടണോ എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കേണ്ടി വരും. ആ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഇന്ത്യ സമാധാനവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന രാജ്യങ്ങളുടെ കണക്കെടുക്കുമ്പോൾ ഇന്ത്യ 133rd സ്ഥാനത്താണ്. നമ്മൾ നമ്മുടെ മിക്കവാറും രാഷ്ട്രീയക്കാരൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്ക് മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? എല്ലാ മതങ്ങളും ശക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക, അല്ലാതൊന്നുമല്ല. മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ അതാ, അത് അതിനെ പ്രോത്സാഹിപ്പിക്കും മാക്സിമം. ഒരു സ്ഥലത്ത് ഇന്ന് മതത്തിൽപ്പെട്ട ആളുണ്ടെങ്കിൽ ആ അയാൾ രാഷ്ട്രീയ ആ പർട്ടിക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അയാളെ അവിടെ കൊണ്ടുപോയി. ഇപ്പോൾ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരാൾ എറണാകുളത്ത് സ്ഥാനാർത്ഥിയായില്ലേ, അദ്ദേഹത്തെ പറ്റി ആരും കേട്ടിട്ടേയില്ല. ലാറ്റിൻ കാത്തലിക്സിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്ര അവരെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇപ്പം മലപ്പുറത്ത് CPM സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരു മുസ്ലിമിനായിരിക്കും. അത് നിർബന്ധമാണ്, സംഗതി വിപ്ലവം ചെയ്യിക്കട്ടെ. പക്ഷേ മമ്മാലിനെ മാത്രം എവിടെ സ്ഥാനാർത്ഥിയാക്കും? അതാണ് നമ്മളെ പരിപാടി. അടുത്ത സിനിമയിലേക്ക് കടന്നു വന്നാൽ, വീണ്ടും വന്നാൽ, ഇപ്പം സെൻസറിങ് ഉണ്ട് സിനിമയിൽ. ഇപ്പം നമ്മൾ ഇപ്പോൾ പൂവലിക്കുന്ന രംഗം കാണിച്ചാൽ അതിൻ്റെ താഴെ എഴുതി കാണിക്കണം, ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ അത് എഴുതി കാണിക്കണം. തുടക്കം തന്നെ പൂവലിക്ക് എതിരായിട്ടുള്ള ഫിലിം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊലപാതകം കാണിക്കുമ്പോൾ കൊലപാതകം എന്താ കുറ്റകൃത്യമല്ലേ, എഴുതി കാണിക്കാറില്ല. അങ്ങനെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് സിനിമയിൽ കാണിക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും അതിൻ്റെ താഴെ എഴുതി കാണിക്കണം എന്നുള്ള ഒരു സംഭവം അതിൻ്റെ ആസ്വാദനത്തെ ബാധിക്കുന്നുണ്ടോ? ശ്രീനേട്ടൻ്റെ അഭിപ്രായം എന്താണ്? അവിടെ നോക്കാതിരുന്നാ മതി. അല്ല, അത് ഈ പറഞ്ഞ പോലെ ഒരിക്കൽ തുടങ്ങി വെച്ചത് നിയമമായി മാറുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ അത് വായിച്ചിട്ട് ആരും പൗലികാരിക്കുന്നില്ല, ഒന്നും ചെയ്യാതിരിക്കുന്നു. പക്ഷേ അങ്ങനെ വേണമെന്നുള്ളതുകൊണ്ട് നമ്മളതങ്ങനെ എഴുതി കൊടുക്കുന്നതാണ് സിനിമകളിൽ. അത് ശരിക്കും പറഞ്ഞാൽ ചില വിഷ്വൽസിനെ അത് ദോഷം ചെയ്യും. അത് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. തുടക്കത്തിൽ കാണിക്കുന്നുണ്ടല്ലോ ഓൾറെഡി പൂവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ സീനുകളുടെ മീതെ അത് കാണിക്കും. അതുപോലെ നമ്മളൊരു സ്വകാര്യ സംഭാഷണത്തിൽ ബെന്നി പറഞ്ഞൊരു കാര്യം നല്ല പോയിന്റ് ആയിരുന്നു, ആ ഹെൽമെറ്റ്. അതെ, ഹെൽമെറ്റ്. ഇപ്പം ഹെൽമെറ്റ് ധരിക്കുന്നത് നല്ലത് തന്നെയാണ്, സംശയമില്ല. റോഡ് അപകടങ്ങൾ കുറയുന്നു, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാൻ നല്ലതാണ്. അത് ഈ ടൂ വീലർ ഓടിക്കുന്നത് ഒരു കേരളത്തിലെ കണക്കെടുത്ത് നോക്കിയാൽ ജനസംഖ്യയുടെ ഒരു ന്യൂനപക്ഷം ആൾക്കാരുള്ളത്. പക്ഷേ കേരളത്തിലെ ജനസംഖ്യയിൽപ്പെടുന്ന എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം അതിർത്തി കടന്നു വരുമ്പോൾ വിഷമാണ്, മത്സ്യം, വെള്ളം. അപ്പോൾ ഇത് ഈ ആരോഗ്യ സംരക്ഷണത്തിലൊന്നും ശ്രദ്ധിക്കാതെ ഹെൽമെറ്റ് മാത്രം വെച്ച് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാം എന്ന് പറയുന്നതിൽ ഔചിത്യമുണ്ടോ? ഒരു ഔചിത്യവുമില്ല. ഈ കാര്യം ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്. നമുക്ക് ഒരുപാട് പിന്നെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ശമ്പളം വാങ്ങുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഹോട്ടലുകളിലൊക്കെ ഇപ്പം ഇവിടുത്തെ ഒരു 5-star ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു ഷെഫ് എന്നോട് പറഞ്ഞതാണ്, പിന്നെ വെളിച്ചെണ്ണ എന്തെങ്കിലും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് 7 ദിവസമെങ്കിലും മിനിമം ഉപയോഗിക്കും. ഇത് ഒരു ദിവസത്തിൽ കൂടുതൽ ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം തണുത്തിട്ട് വീണ്ടും ചൂടാക്കുക എന്ന് പറയുന്നത് പോയിസൺ ആവുമെന്നാണ് പറയുന്നത് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ 7 ദിവസം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. അതിന് ഒരു സംവിധാനം, നിരോധിക്കാനുള്ള സംവിധാനം. 7-ാമത്തെ ദിവസം
സോപ്പ് നിർമ്മാണത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ആ വെളിച്ചെണ്ണ എടുത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇത് എട്ടാമത്തെ ദിവസവും ഇത് വെളിച്ചെണ്ണനെ ഉപയോഗിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ കർണാടകത്തിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ബിനാമികളാണ്. അതുകൊണ്ടാണ് അവിടെ നിന്ന് വരുന്ന വിഷമടിച്ചിട്ടുള്ള പച്ചക്കറി ഇവിടെ പിടിക്കാത്തത്. വെളിച്ചെണ്ണ ഇറക്കുമതി ചെയ്യുന്നത് പാം കെർണൽ ഓയിൽ എന്ന് പറയുന്ന ഒരു സാധനം വെളിച്ചെണ്ണയിൽ ചേർക്കുകയാണ്. ആ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ആ പാം കെർണൽ ഓയിൽ എന്ന് പറയുന്നത് ലിറ്ററിന് 20 രൂപ വിലയുള്ള ഒരു സാധനമാണ്. അത് ലാബറട്ടറിയിൽ പരിശോധിച്ചാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ബിനാമികളാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരികയാണ്, ഇവിടെ കച്ചവടം ചെയ്യുകയാണ്. പാൽ എന്ന് പറയുന്ന സാധനം എറണാകുളത്ത് 6 കണ്ടെയ്നർ പൊള്ളാച്ചിയിൽ നിന്ന് വരുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഷാംപു അടക്കം, പത വരാൻ വേണ്ടിയിട്ടുള്ള ഷാംപു അടക്കം, പിന്നെ എന്തൊക്കെയോ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് കലക്കിയിട്ട് പാലിൻ്റെ അംശം തീരെയില്ല. എന്തോ ഒരു എസൻസോ മറ്റു ചേർക്കും അത്ര പാലിൻ്റെ മണമുള്ള ഇതാണ് എറണാകുളത്ത് വിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും പ്രശ്നമല്ല, ഹെൽമെറ്റ് ധരിച്ചോളൂ. നിങ്ങൾ പാലൊക്കെ കുടിച്ചിട്ട് ഹെൽമെറ്റ് ധരിക്കും. എന്ത് കാര്യമില്ലാത്ത കാര്യം. സിനിമക്ക് അകത്തേക്ക് തന്നെ വീണ്ടും വന്നാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള സിനിമകളാണ് ഭൂരിപക്ഷം എന്നാണ്. സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ വളരെ വിരളമായിട്ട് വരുന്നുണ്ട്, ചിലതെല്ലാം ജയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു തുല്യനീതി എന്ന രീതിയിൽ മലയാള സിനിമയിൽ സ്ത്രീ കേന്ദ്രീകൃതമായ സിനിമകൾ കൂടാനായിട്ട് സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വിജയ സാധ്യതയൊക്കെ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, സിനിമ ഇപ്പോൾ ഞാനോ ശ്രീനിവാസനോ ഒക്കെ ചെയ്യുന്ന സിനിമ വെച്ചാൽ അത് സ്ത്രീ കേന്ദ്രീകൃതമാണോ പുരുഷ കേന്ദ്രീകൃതമാണോ എന്ന് പറഞ്ഞിട്ടല്ല ഒരു സബ്ജക്റ്റ് ആലോചിക്കുന്നത്, ഒരു വിഷയമാണ് ആദ്യം ഉണ്ടാവുന്നത്. ആ വിഷയത്തിന് ചിലപ്പോൾ ഒരു നായകനിലൂടെ പറയാം, അല്ലെങ്കിൽ ഒരു നായികയിലൂടെ പറയാം, മനസ്സിലായില്ലേ? അതല്ലാതെ നമുക്ക് സ്ത്രീ സമത്വം എന്ന് പറഞ്ഞിട്ട് അതിനു വേണ്ടി മാത്രം ഇങ്ങനെ പടച്ചുണ്ടാക്കും. ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ഒരു കല അങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാൽ നന്നാവാത്ത ഒരു സംഭവമാണ്. അല്ല, അച്ഛൻ്റെ അമ്മ ഉദാഹരണമല്ലേ? അച്ഛൻ്റെ അമ്മ ഉണ്ടായത് വിഷയത്തിൽ നിന്നാണ്. അപ്പോൾ ബാക്കി നമുക്ക് എല്ലാ ചേരുവകളും ഒപ്പിച്ചുകൊണ്ട് ഒരു ഫോർമുല ഒപ്പിച്ചുകൊണ്ട് ചെയ്താൽ നന്നാവാത്ത ഒരു സിനിമയാണ്, ഒരു സംഗതിയാണ് സിനിമ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ തലമുറയുടെ സിനിമകളെ പറ്റി നമുക്ക് പറഞ്ഞു നോക്കാം. ശ്രീനിവാസനും ഞാനും അടക്കം ഈ പഴയ തലമുറയിൽ നിന്ന് ഇത് ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ ഉണ്ട്. നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ചില ചിത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഇപ്പോൾ കുമ്പളിങ്ങനെ വളരെ നല്ല സിനിമകളാണ്, അല്ലെങ്കിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് സിനിമകളാണ്. അപ്പോൾ അതിനെ മറ്റൊരു സിനിമയായിട്ട് അഭിജാത്യമായിട്ട് പങ്കാപ്പേറെ എന്നല്ല പറയുന്നത്, പക്ഷേ നല്ല ഫിലിം മേക്കേഴ്സ് ഉണ്ടാകുന്നുണ്ട്. ഈ സാങ്കേതിക ചിന്തകൾ ഒരുപാട് മാറി, പണ്ടുണ്ടായിരുന്ന ടെക്നോളജി എന്നുള്ളത് വളരെ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഒരു നല്ല തോട്ട് ഉണ്ടായാൽ അത് ഒരു നല്ല രീതിയിൽ സിനിമയാക്കാവുന്ന സംവിധാനം ഇവിടെയുണ്ട്. ആകെക്കൂടി കുഴപ്പമുള്ളത് ഈ സാറ്റലൈറ്റ് ആയിട്ട് വിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റാർ വേണമെന്ന് പറയുന്ന ഒരു ചെറിയ സംഭവമാണ് ഉള്ളത്. അതല്ലാതെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് നല്ല കാലമാണ്, അല്ലേ ശ്രീനി? ശ്രീനിവാസൻ്റെ അഭിപ്രായം എന്താ? ശരി, അതെ അതെ, നല്ല നന്നാവുകയാണ് സിനിമ. ഡിജിറ്റൽ റൈറ്റ്സിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, പക്ഷെ നമ്മുടെ പുതിയ ജനറേഷൻ. പക്ഷേ ഒരു കാര്യം എൻ്റെ അടുത്ത് ഫഹദ് ഫാസിലും ദുൽഖർ സൽമാനും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കാണാറുള്ളത് പഴയ സിനിമകളാണ്. സന്ദേശത്തിലൊക്കെ സംഭാഷണങ്ങൾ ദുൽഖറിനും ഫഹദിനൊക്കെ ബൈഹാർട്ടാണ്. അപ്പോൾ ഞാനും ലോഹിദാസും കഥ ചിന്തിക്കുന്ന സമയത്ത് പത്മരാജൻ്റെ പടങ്ങൾ ഇട്ട് കാണുമായിരുന്നു ഫ്രഷായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരു പ്രൊസീജിയറാണ്, അത് നമുക്ക് കാലങ്ങളിലൂടെ വരുന്ന മാറ്റങ്ങളാണ്. ഇപ്പോൾ ഞാൻ ആദ്യ സിനിമ ചെയ്ത പോലെയല്ല എൻ്റെ പുതിയ സിനിമ ചെയ്തിട്ടുള്ളത്, സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദ്യകാലത്ത് സിങ് സൗണ്ടായിരുന്നു സ്റ്റുഡിയോകളിൽ, ആ സിങ് സൗണ്ടിലേക്ക് തന്നെ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് റിവേഴ്സും വരുന്നുണ്ട് കാര്യങ്ങൾ. ശ്രീനിവാസന് ഏറ്റവും ശ്രദ്ധിച്ചാൽ ശ്രീനിവാസൻ്റെ സ്വന്തം വീട്ടിൽ തന്നെ സംവിധായകരും അഭിനേതാക്കളൊക്കെ ധാരാളം ഉള്ളതാണ്. അല്ല, പുറത്തൊന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ഇപ്പോൾ സത്യേട്ടൻ്റെ വീട്ടിലും 3 സംവിധായകരാണ്, 2 മക്കളും സംവിധായകൻ, സത്യേട്ടൻ സംവിധായകർ. അപ്പോൾ ഒരു ചാൻസ് ചോദിച്ച് ചെല്ലുന്നവർ സത്യേട്ടൻ ഇല്ലെങ്കിൽ മക്കളെ കാണാനായിട്ട് വിളിച്ച് അന്വേഷിക്കാറുണ്ടെന്ന് പറയുന്നു. അല്ല ശ്രീ, ചിലപ്പോൾ ഈ ഓഡിയൻസിന് ചിലപ്പോൾ താല്പര്യം ഉണ്ടാകുന്ന വിഷയമാണ്. ശ്രീനിവാസൻ്റെ സിനിമകളും വിനീതിൻ്റെ സിനിമകളും രണ്ട് തരമാണ് അല്ലേ? ശ്രീനിയുടെ കുറേക്കൂടും ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഊറിയെടുക്കുന്നതാണ് നമുക്ക് തോന്നും. വിനീതിന് ഈ പുതിയ കാലത്തിൻ്റെ ചെറുപ്പക്കാരുടെ കഥകളാണ് വിനീത് പറയുന്നത്.
ശ്രീനിക്ക് അതിന് അത് അത് അത്തരം കഥകൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അത്തരം സിനിമകൾ കാണുമ്പോഴോ എന്താണ് വിനീതിനോട് പറയാൻ തോന്നിയിട്ടുള്ളത്? നിന്റെ ജീവിത നിരീക്ഷണം ഇങ്ങനെ പോരാ എന്നാണോ, അതല്ല ശ്രീനിവാസൻ്റെ ആസ്വാദന തലം കുറച്ചുകൂടി ഉയർത്തണമെന്നാണോ, എങ്ങനെയാണ്? അല്ല, ഞാൻ പൊതുവെ ആൾക്കാരെ ഉപദേശിക്കുന്ന ആളല്ല. വിനീതിനെ ഉപദേശിക്കാറില്ല, ഒന്നും പറയാറില്ല. വളരെ പെട്ടെന്ന് മറുപടി പറഞ്ഞു ഒഴിഞ്ഞതാണ് കാര്യം. ശ്രീനി പാടാറുണ്ടോ, പാട്ട് പാടാറുണ്ടോ? വിനീത നല്ല ഗായകനാണ്. വിമല പാടുന്ന ഞാൻ കേട്ടിട്ടില്ല. ശ്രീനിവാസൻ പാടാറുണ്ടോ? അല്ല, മറ്റേ വടക്കു നോക്കുന്നതിനനുസരിച്ച് പറയുന്നുണ്ടല്ലോ, ഞാൻ പാടും, എൻ്റെ അച്ഛൻ പാടും, അവനും കുറച്ചൊക്കെ പാടും, അതുപോലെയാണോ എന്നുള്ളത് ചോദിക്കാണ്. ബിന്നി പിന്നെ ചാന്തുപൊട്ടിലെയും പിന്നെ കുഞ്ഞിക്കുന്നിലേക്കെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയതുപോലെ ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിലെ മദുരാശിയിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടിയ ഒരു കഥാപാത്രമാണ് തളത്തിൽ ദിനേശൻ. അദ്ദേഹത്തിൻ്റെ പേര് പറയുകയാണ്, ഞാൻ ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ട് ആ പേര് പറയില്ല. അപ്പം അദ്ദേഹം ഞാനും കൂടിയിട്ട് ദിവസേന ഷട്ടിൽ കളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കല്യാണത്തിന് മുമ്പ് പുള്ളി ഒരു ബാച്ചിലറെ കൂടിയാണ് താമസിച്ചിരുന്നത്. പുള്ളിയും ബാച്ചിലർ, മറ്റേ ആളും സുഹൃത്ത് ബാച്ചിലറാണ്. കല്യാണത്തിന് മുമ്പ് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ചന്ദ്രശേഖരൻ എന്ന അയാളുടെ പേര്, അയാളുടെ പേര് ഞാൻ പറയും, അയാൾ പറഞ്ഞു, ഒരു കാരണവുമില്ലാതെ ഈ മനുഷ്യൻ ഞാനുമായിട്ട് ഉടക്കി, എനിക്ക് കാരണമൊന്നും പിടികിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ അതിൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നീടാണ് മനസ്സിലായത് ഇയാൾ കല്യാണം കഴിക്കാൻ പോവുകയാണ്. ഒന്നിച്ച് താമസിച്ച ഫ്രണ്ട്ഷിപ്പ് ഉപയോഗിച്ചിട്ട് ഈ സുഹൃത്ത് കല്യാണം കഴിച്ചാൽ വീട്ടിൽ വരുമോ എന്നുള്ള സംശയം കാരണമാണ് ഉടക്കിയത് കൂട്ടുകാരനു വേണ്ടി. അങ്ങനെ തുടങ്ങിയതാണ് ആ കഥാപാത്രത്തിൻ്റെ കളി എന്ന് പറയുന്നത്. ഇയാളെ കല്യാണം കഴിച്ച്, കല്യാണത്തിന് ഞങ്ങളൊന്നും പോയിട്ടില്ല, കല്യാണം കഴിഞ്ഞ് മദുരാശിയിൽ ഞാൻ ടെറസിൽ നിൽക്കുമ്പോൾ താഴെ നോക്കിയാൽ കാണുന്ന ഒരു സ്ഥലത്താണ് വീട്ടിൽ ഇയാൾ താമസിച്ചിരുന്നത്. ഒരു ദിവസം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഞാൻ കണ്ടിട്ടുണ്ട്, സുന്ദരിയൊന്നുമല്ല, ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഒരു ദിവസം ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആശാനെ വലിയൊരു വിഷമം എനിക്ക് പറയാനുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഭാര്യ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആദ്യമായി മദുരാശിയിൽ വന്നത് എന്നാണ്. പക്ഷേ അല്ല, അവൾ എത്രയോ തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന്, മദുരാശിയിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലേ ഇല്ല എന്നാണ് അവൾ പറഞ്ഞതെങ്കിലും. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെ മദുരാശിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, കല്യാണത്തിന് മുമ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? ഞാനിവിടെ വന്നിട്ട് 9 കൊല്ലമായി, ഇവളിവിടെ വന്നിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ, എന്നേക്കാൾ നന്നായിട്ട് ഇവൾ തമിഴ് സംസാരിക്കുന്നു. അതാണ് പുള്ളിയുടെ ഇത്. അത് കഴിഞ്ഞ് ഒരു ദിവസം എന്നോട് പറയാണ്, ഞാൻ ഉറങ്ങിക്കിടന്നാൽ അവൾ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ഞാൻ ചെന്നൊരു അവൾക്ക് ഏതൊക്കെയോ കാമുകന്മാരുമായിട്ട് എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. ഞാൻ പറഞ്ഞു, എങ്ങനെ മനസ്സിലായി, നിങ്ങൾ കണ്ടോ പോകുന്നത്? ഞാൻ കണ്ടില്ല, എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുക്കള വാതിൽ തുറന്നിട്ടാണല്ലോ പോകുന്നത്. അവൾ കാണാതെ ഉറങ്ങുന്നതിന് മുമ്പ് പാത്രങ്ങളിങ്ങനെ അടുക്കി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ വാതിൽ തുറക്കാൻ വേണ്ടി പോകുമ്പം പാത്രങ്ങൾ വീഴുമല്ലോ ഇരുട്ടത്ത്, ഇരുട്ടിൽ അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ അവൾ എന്നേക്കാൾ പഠിച്ച കളിയാണ്. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പം ചോറ്റുപാത്രം അടിയിലാണ് ഉണ്ടായിരുന്നത്, ചോറ്റുപാത്രം മേലെ നിൽക്കുന്നു, എല്ലാം അടുക്കി വെച്ചിരിക്കുന്നു, പക്ഷേ പുറത്ത് പോയിട്ടുണ്ടെന്നർത്ഥം. പക്ഷേ അടുക്ക് തെറ്റിപ്പോയി, ഇവിടെ തിരിച്ചു വെച്ചപ്പോൾ. ഇങ്ങനെ കംപ്ലീറ്റ് ഇത്തരം കാര്യങ്ങളൊന്നും സിനിമയിൽ കാണിച്ചാൽ ആൾക്കാർ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറച്ച് കൂടുതലായിപ്പോയി എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ അതൊന്നും എടുത്തിട്ടേ ഇല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഒരു കാര്യവും സിനിമയിലേക്ക് ഉപയോഗിച്ചിട്ടില്ല. ആ കഥാപാത്രത്തിൽ
ൻ്റെ കാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് സീനുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തത് വടക്കു കേന്ദ്രം. അപ്പോൾ ഒരു സിനിമ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് തന്നെ ഒരു ചെറിയ ഉദാഹരണമാണ്. ഈ സിനിമ ശ്രീനി വേറെ പലപ്പോഴും പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില കേൾക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ ശ്രീനിയുടെ മനസ്സിൽ ആദ്യമായി രൂപപ്പെട്ട എങ്ങനെയാണ്? പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ശ്രീനിവാസൻ്റെ സ്വന്തം കഥയാണെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുണ്ടായിരുന്ന സുഹൃത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി യഥാർത്ഥത്തിൽ ആ കഥ രൂപപ്പെട്ടത് ഏത് പോയിന്റിൽ നിന്നാണ്? കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ അത് പിന്നെ എനിക്ക് വിശദമായിട്ടൊന്നും അറിഞ്ഞുകൂടാത്ത ശ്രീകൃഷ്ണൻ്റെയും കുചേലൻ്റെയും സൗഹൃദത്തെക്കുറിച്ചിട്ടുള്ള കഥയാണ്, അടിസ്ഥാനപരമായിട്ടുള്ള കഥ. അത് മോഡേണൈസ് ചെയ്തു. ഞാൻ പറഞ്ഞ അത്തരം അത് എങ്ങനെയാണെന്നൊന്ന് നാരേറ്റ് ചെയ്യാനാണ്. അതായത് കുചേലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥ എല്ലാവർക്കും അറിയാം, പഴയ സുഹൃത്ത്, അദ്ദേഹം ദാരിദ്ര്യത്തിലിരിക്കുന്നു. അതിൽ നിന്ന് അതൊരു സിനിമയായിട്ട് മാറുകയും അശോക് രാജയിലേക്കും ബാർബർ ബാലിലേക്കും കൊണ്ടുവരുന്ന ടെക്നിക്ക് എന്തായിരുന്നു, എങ്ങനെയാണ് അത് സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്? അല്ല, അത് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കഥ ഉണ്ടാക്കുമ്പോൾ ശ്രീകൃഷ്ണൻ്റെ സ്റ്റാച്ചറിലുള്ള ഒരാൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു സ്റ്റാറായിരിക്കണം, ആരാധന തോന്നുന്ന ഒരുപാട് ആരാധകരുള്ള ഒരാളായിരിക്കണം എന്ന് തോന്നിയിട്ടാണ് അങ്ങനെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാൾ സിനിമയിലല്ലേ ഉള്ളൂ. ബാർബർ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ കാരണം അയാളുടെ പണിസാധനങ്ങൾ വിലപിടിച്ചതല്ലെങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ബാർബറാക്കിയത്. ഇവിടെ കുറേ ബാർബർമാർ തിരുവനന്തപുരത്ത് വെച്ച് എന്നോട് ചോദിച്ചിരുന്നു, നിങ്ങൾ ബാർബറാണല്ലേ, ബാർബർമാരെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കഥ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ അതൊന്നും അല്ലല്ലോ. പിന്നെ വേറൊരു ചെറിയ ഒരു അപവാദം അല്ലെങ്കിൽ പരദൂഷണം, അത് യഥാർത്ഥത്തിലില്ല എങ്കിലും പുറത്തിങ്ങനെ കാറ്റത്ത് എൻ്റെ അടുത്തൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഈ മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ ശത്രുതയിലാണോ? എന്നോട് പലരും ചോദിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ ഇവരൊന്നും ഒന്നിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മോഹൻലാലിന് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളുമില്ല, ശ്രീനിവാസന് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ അത് എന്തിനാണ് അങ്ങനെ ഒരു ശ്രീനി കേട്ടിട്ടുണ്ടോ അങ്ങനെ കാറ്റത്തൊരു മോഹൻലാലായിട്ട്? മോഹൻലാൽ യാ മറ്റേ ഉദയനാണ് താരത്തിലും അതിൻ്റെ കണ്ടിന്യൂഷനുള്ള കഥാപാത്രത്തിലും സ്റ്റാറിനെ കളിയാക്കിയതിൻ്റെയാണ്. ലാലിനെ അത് ബാധിച്ചിട്ടേ ഇല്ല. ലാലേർക്കെ ചോദിച്ചത് ശ്രീനിവാസൻ എനിക്ക് വേണ്ടി എഴുതിയ ഏറ്റവും നല്ല കഥാപാത്രം എന്ന് പറ്റി നിങ്ങൾ എന്താ പറയാത്തതാണ്. പക്ഷെ പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അതിൽ ശ്രീനിവാസനും ലാലും തമ്മിൽ അങ്ങനെ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയുണ്ടെന്നുള്ള ഒരു ധാരണയുണ്ട്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. എന്താണ് അതിൻ്റെ അങ്ങനെ പറയുന്നത്? ഇല്ലാത്തൊരു കാര്യത്തെ പറ്റി വിശദീകരിക്കേണ്ട അതല്ല, ഞാൻ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മോഹൻലാലിന് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. മോഹൻലാൽ വിശദീകരിക്കാൻ കേട്ടിട്ടുണ്ട്, ശ്രീനിവാസൻ വിശദീകരിക്കുന്നത് കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അല്ലല്ലോ, ഒന്നുമില്ലല്ലോ. മോഹൻലാലും ഞാനും ശ്രീനിവാസനും കൂടി അടുത്തൊരു സിനിമ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യും. നമുക്ക് കൺക്ലൂഡ് ചെയ്യാമെന്ന് തോന്നുന്നു, കാരണം സമയം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചൊരു കൂടുതലായിട്ടുണ്ട്. ഒരു ഒരു കുടുംബ വർത്തമാനമാണ് ആയി മാറിയത്, അല്ലാതെ സംവാദമോ ഒരു വിഷയത്തിൻ്റെ ചർച്ചയൊന്നുമല്ല. ഞാൻ സാറിൻ്റെ ഭയങ്കര ഒരു ആരാധികയാണ്. സാർ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഈ സാറ് ശ്രീനിവാസൻ തന്നെയല്ലേ? അല്ലല്ല, നിങ്ങൾ മൂന്നുപേരും സാർമാർ തന്നെ. പക്ഷെ നിങ്ങളുടെ സിനിമകൾ കണ്ടങ്ങ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടാണ് ഈ പ്രായം ഇത്രയും വിഷമം ഉണ്ടായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. അച്ചുവിൻ്റെ അമ്മയ്ക്ക് വനജയ്ക്ക് ഒരു രണ്ടാം ഭാഗം തരുവും, കാരണം ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കയറിയ ഒരു ഒരു സൂപ്പർ കഥാപാത്രമാണ് അച്ചുവിൻ്റെ അമ്മ. ആ വനജ ഇനി രണ്ടാമത് താങ്കളുടെ തൂലികയിൽ പിറക്കുമോ? സന്ദേശം പുതിയ കാലത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുമോ? വനജയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ നിർത്തില്ല, കാരണം ഞാൻ വനജയുടെ ഒരു തുടർച്ചയായിട്ടുള്ള കഥയെ പറ്റി ചിന്തിച്ചിട്ടില്ല. പക്ഷേ സന്ദേശം എന്നുള്ള സിനിമ അതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ സറ്റയറിനെ പറ്റി ഞാനും ശ്രീനിവാസനും ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരുന്നു. ഇതില് ഒരു സന്ദർഭം ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഹിന്ദിയിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ സന്ദേശം ഇറങ്ങിയിട്ട് 30 വർഷമായി. സന്ദേശം നിങ്ങൾ വിളിച്ചിരുന്നല്ലേ, ദീപക് കുമാർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് സന്ദേശം ഇന്നാണ്,
ഇത് ഇന്ന് തന്നെ ഞാനിവിടെ എത്തിപ്പെട്ടതൊക്കെ ഒരു സന്ദർഭമാണ്. അത് സന്ദേശത്തിൻ്റെ ഹിന്ദിയിൽ എടുക്കാനുള്ള റൈറ്റ് ചോദിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. ഒന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞാൽ പിന്നെ സംസാരിക്കാം. പിന്നെ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരിക്കും ക്ലിയർ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഫോൺ വെച്ചു, പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 30 വർഷങ്ങൾക്ക് ശേഷം ഹിന്ദിയിൽ ആ സിനിമയുടെ പ്രശസ്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അത്തരമൊരു സിനിമയ്ക്ക് അവിടെയും പ്രസക്തിയുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. അല്ല, നമ്മൾ ആ സന്ദേശം എന്നുള്ള സിനിമയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, സന്ദേശം എന്നുള്ള സിനിമ എടുക്കുന്നതിൻ്റെ 6 കൊല്ലം മുമ്പ് തൊട്ട് ഞങ്ങൾ ആ വിഷയം ഡിസ്കസ് ചെയ്യുന്നതാണ്. ശ്രീനിവാസൻ പറയാറുണ്ട്, രണ്ട് രാഷ്ട്രീയ ചിന്തകളുള്ള രണ്ട് പേര് ഒരു വീട്ടിൽ താമസിക്കുന്നതിനെ പറ്റി ഒരു കഥ നമുക്ക് ആലോചിക്കാം. അത് നീണ്ടു നീണ്ടു പോയി കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നും അതിൽ വെറും പൊളിറ്റിക്സ് മാത്രമല്ലേ ഉള്ളൂ, കഥയില്ലല്ലോ, വേറെ കഥ ഉണ്ടാക്കും. അങ്ങനെ 6 കൊല്ലത്തിങ്ങൾക്ക് ശേഷമാണ് ഒരു ദിവസം നമ്മൾ ലോഹിദാസ് വന്നപ്പോഴാണ് ഈ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ ലോഹി പറഞ്ഞു ഇത് ഉഗ്ര സബ്ജക്റ്റാണ്, നിങ്ങളിത് സിനിമയാക്കണം. അന്ന് വൈകുന്നേരം ശ്രീനിവാസൻ വന്നപ്പോൾ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിലായിരുന്നു, ഞാൻ ശ്രീനിവാസൻ്റെ അടുത്ത് പറഞ്ഞു ലോഹി പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് അത് തന്നെ അടുത്ത സിനിമയാക്കിയാലോ എന്ന് പറഞ്ഞപ്പോൾ ശ്രീനിവാസൻ്റെ ആദ്യത്തെ മറുപടി എനിക്ക് ഓർമ്മയുണ്ട്, എന്നും ഓർമ്മിക്കാവുന്ന കുറെ സംഭാഷണങ്ങൾ അതിലുണ്ടാവുമെന്ന്. അതെന്ത് ധൈര്യത്തിലാണ് ശ്രീനി പറഞ്ഞത്? അല്ല, ഞാൻ കുറേ ഇപ്പോൾ നേരത്തെ നിങ്ങളെന്നോട് ചോദിച്ചില്ലേ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണ് താല്പര്യമെന്ന്? അതിൻ്റെ മറുപടി എൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുള്ള നമ്മുടെ മനോഭാവം സംഭാഷണങ്ങളിൽ വരുമെന്ന് എനിക്കറിയാം. അതാണ് അതിലാണ് ഈ ഈ മറ്റേ അണികൾ അല്ല, അണികൾ ചെയ്തോളും നേതാക്കൾ മുഴുവൻ ആഹ്വാനം. ഇപ്പോഴും അടുത്ത കാലത്ത് ഉള്ളിക്ക് വില കൂടിയപ്പോഴും ഏറ്റവും കൂടുതൽ വന്ന ട്രോള് അതായിരുന്നു, ഉള്ളി വില കുതിച്ചുയർന്നു എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കാണാനുള്ളൊരു ദീർഘദൃഷ്ടി ശ്രീനിവാസൻ ഉണ്ട്. അതുകൊണ്ടാണ് ശ്രീനിവാസനെ ജീനിയസ് എന്ന് വിളിക്കുന്നത്, എനിക്ക് സംശയമുണ്ട്. അപ്പോൾ സാറ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമകളിലൊന്നാണ് പഞ്ചവടിപ്പാലം. അപ്പോൾ സന്ദേശമൊക്കെ ഇറങ്ങുന്നതിൻ്റെ മുന്നേ പൊളിറ്റിക്കൽ സറ്റാർ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമൈസിൽ സറ്റാരിക്കലായിട്ട് ഇറങ്ങിയൊരു സിനിമയാണ് പഞ്ചവടിപ്പാലം എന്ന് പറയുന്നത്. അതിൽ ഗോപി സാറും പിന്നെ സുകുമാരി അമ്മ എല്ലാവരും അഭിനയിച്ച ഒരു ഒന്നാം തരം പൊളിറ്റിക്കൽ സറ്റയറാണത്. അപ്പോൾ സാർ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ആ ഒരു വൈകല്യമുള്ള ഒരാളായിട്ടാണ് സാർ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ അഭിനയിച്ചൊരു പരിചയം, കെ ജോർജ് സാറിൻ്റെ സിനിമയാണത്, അപ്പോൾ അതിൽ അഭിനയിച്ചൊരു പരിചയം ഈ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വന്നപ്പോൾ, കാരണം സാറ് ഫോർമേറ്റീവ് വ്യൂവേഴ്സ് എന്ന് പറയുന്ന സമയത്താണ് ഈ പഞ്ചവടിപ്പാതിൽ അഭിനയിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് എത്രത്തോളം സന്ദേശം എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായതാണെന്ന് പറയാൻ പറ്റില്ല. ശ്രീനിവാസൻ സാറിനോടാണ് ചോദ്യം. സാറ് പറഞ്ഞു ഈ സിനിമ എന്ന് പറയുന്നത് രസിപ്പിക്കാൻ മാത്രം വേണ്ടിയിട്ടാണ്, അല്ലെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതേപോലെ സാറ് പറഞ്ഞൊരു കാര്യം, 1895 ഫ്രാൻസിൽ ലൂയിസ് ലൂമിയറും അഗസ്റ്റ് ലൂമിയറും ഉണ്ടാക്കിയ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇവർ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു രംഗമാണ്. അത് ഞാൻ വായിച്ച പുസ്തകത്തിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ അതൊരു ആ സിനിമയുടെ ജനനം തന്നെ ഒരു റിയലിസത്തിലൂടെയാണ് കൊണ്ടുവന്നതെന്നാണ് ഞാൻ വായിച്ചിട്ടറിഞ്ഞത്. നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം, നമ്മുടെ പല പ്രശ്നങ്ങൾ ഈ സിനിമകൾ ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള ജെല്ലിക്കെട്ട് എന്ന സിനിമ, അതേപോലെ പൊറിഞ്ചു മറിയാൻ ജോസ് എന്ന സിനിമ, ഇതിലൊക്കെ നമുക്കറിയാം കറുപ്പിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ രണ്ടാം തരക്കാരായിട്ട് കാണുന്നൊരു കാര്യം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ രസിപ്പിക്കുക എന്നതിന് അപ്പുറത്തേക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ തിയേറ്ററിൽ പോയിട്ട് ചുമ്മാ കണ്ടിറങ്ങുന്നതിന് പകരം വായനയും അല്ലെങ്കിൽ അറിവുകൾ നമുക്ക് ഈ ഒരു കാലത്ത് കുറഞ്ഞു വരികയാണ്. ഇൻ്റർനെറ്റും ഫോണുകളിലേക്ക് ഒതുങ്ങിപ്പോകുന്ന ഒരു സമൂഹത്തിൽ സിനിമ എല്ലാ ആൾക്കാരെയും സ്വാധീനിക്കുന്ന ഒരു കലാരൂപമാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൂടെ സിനിമ നൽകണ്ടേ എന്നൊരു സംശയം. ഇതിനൊക്കെ മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതായത് സിനിമ ആസ്വദിപ്പിക്കാന്ന് വെച്ചാൽ വെറുതെ കയ്യടിച്ച് ചിരിച്ച് പോരാന്നുള്ള അർത്ഥത്തിലല്ലോ ഞങ്ങൾ ചെയ്യുന്ന സിനിമകൾ പോലും. അതിലൊരു മെസ്സേജ് ഉണ്ട് പലതിലും, അറിയാറിയാണെങ്കിലും നമ്മൾ പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ പറയാറില്ല. നമുക്കൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമ നമ്മുടെ മനസ്സിൽ നിന്ന് അറിയുമ്പോൾ അത് രസിപ്പിക്കുന്നു, അതോടൊപ്പം എന്തൊക്കെയോ നമ്മൾ മനസ്സിലാക്കി, അതാണ് നല്ല സിനിമ. അതല്ലാതെ തീരെ രസിപ്പിക്കാതെ നമുക്ക് പഠിപ്പിക്കാൻ മാത്രം ആയിട്ട് ചെയ്യുന്നത് നന്നാവില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ വിശ്വാസമാണ് സിനിമ എന്ന് പറയുന്നത് അലിഖിത നിയമങ്ങളുള്ള ഒരു മേഖലയാണ്, എഴുതിപ്പെട്ട ഒരു നിയമങ്ങളുമില്ല, ആർക്കും എങ്ങനെയും സിനിമ എടുക്കാം.
എൻ്റെയോ ശ്രീനിവാസൻ്റെയോ ബെന്നി പി നായരമ്പലത്തിൻ്റെയോ കാഴ്ചപ്പാട് മാത്രമാണ് ഇവിടെ പറയുന്നത്.